മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാം. അടുത്ത കാലത്ത് പിണറായി വിജയൻ ഒരു പാർട്ടി മീറ്റിംഗിൽ താൻ ഏതോ വലിയൊരു കണ്ടുപിടുത്തം നടത്തുന്ന മാതിരി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അത് വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മതേതരവാദിയായ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ ഗർഭാപസിയെയും മതപരാവർത്തനത്തെയും ന്യായീകരിച്ചത് ആ സമുദായത്തിന് അവഹേളനമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ ഈ കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ കുറച്ച് ജനങ്ങളെ വിചാരിച്ചു കാണും, ഈ പിണറായി വിജയനെ പോലെ ഇത്രയും ബുദ്ധിമാനും പൊതുവിജ്ഞാനമുള്ള ആളും നാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിതാവസാനം വരെ നാരായണ ഗുരുദേവനെ സേവിച്ച ആളുമായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞത് സത്യമാണെന്ന് എല്ലാ മലയാളികളോടും പിണറായി വിജയനോടും വി എസ് അച്യുതാനന്ദൻ സാറിനോടും ഈ കോടിയേരി ബാലകൃഷ്ണനോടും പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ശ്രീനാരായണ ഗുരുദേവൻ ഒരു മതേതരവാദി ആയിരുന്നില്ല, നിങ്ങൾ പറയുന്ന വിധത്തിൽ ഒരു മതേതരവാദി ആയിരുന്നില്ല. ആലുവയില് എസ് എൻ ഡി പിയും നാരായണ ഗുരു പ്രസ്ഥാനങ്ങളെ ചേർന്ന് നടത്തിയ അദ്വൈത ആശ്രമത്തിലെ അന്തർദേശീയ മതസമ്മേളനത്തില് നാരായണ ഗുരു സർവമതസാരവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു എങ്കിലും സർവമതവും ഒന്ന് തന്നെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റു മതത്തിലേക്ക് പൊക്കൊള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഭൂരിഭാഗം പുസ്തകങ്ങളിലുള്ളത്. നമ്പറിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായേക്കാം. ആ 27 ക്ഷേത്രങ്ങളിലും കാബയും ചന്ദ്രകലയും നക്ഷത്രവും യേശു ക്രിസ്തുവിനെയും കുരിശിനെയും സ്ഥാപിച്ചില്ല, വൈദിക ദേവതമാരെ മാത്രമാണ് പിണറായി വിജയൻ സാറെ സ്ഥാപിച്ചത്. മാത്രമല്ല, ദുർദേവതകളെ പിഴുതെറിഞ്ഞ് കള്ളും മത്സ്യവും മദ്യവും നിവേദിക്കുന്നത് മാറ്റിവെച്ച് വൈദിക സംസ്കാര പ്രകാരം തന്നെ പരിശുദ്ധമായ ക്ഷേത്രങ്ങളിലാണ് ഗുരുദേവൻ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത്. 61 കൃതികൾ എഴുതിയതിൽ 61 സാധാരണക്കാരിൽ സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് മുതൽക്ക് അദ്വൈതത്തിന്റെ പരമകാഷ്ഠയിലിരിക്കുന്ന രമണ മഹർഷിയേക്കാൾ അപ്പുറത്തുള്ളവന് വരെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള കൃതികളാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് അനുകമ്പാ ദശകത്തില് ഒരു മുത്തുനബി എന്നൊരു വാക്കും യേശു ക്രിസ്തുവിന്റെ ഒരു പര്യായവും ഒഴിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ചോ യഹോവയെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ഭരണങ്ങാനത്തെ അൽഫോൺസാമയെ കുറിച്ചോ ഏവു പ്രാസ്യാമയെ കുറിച്ചോ ചാവറയച്ഛനെ കുറിച്ചോ ഒന്നും നാരായണ ഗുരു എഴുതിയിട്ടില്ല. പിണറായി വിജയൻ സാറേ ഇവിടത്തെ സംസ്കൃതവും ഇംഗ്ലീഷും ചേർത്ത് അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിലെല്ലാം ഹാജർ സർ എന്നുള്ളതിന് പകരം ആഗതോസ്മി എന്നാ പറഞ്ഞിരുന്നേ പിണറായി സാറെ. മാത്രമല്ല, ഓരോ ആശ്രമം സ്ഥാപിച്ചപ്പോഴും സന്യാസ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി സന്യാസികളുടെ ധർമ്മവും കർമ്മവുമാണ് അതിൽ പറഞ്ഞ് വിവരിച്ചു കൊടുത്തിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള സന്യാസ അല്ല. ഓരോ സ്ഥലത്ത് മതപരിവർത്തനം ചെയ്യാൻ പോകാൻ നാരായണ ഗുരു പറഞ്ഞിട്ടില്ല. സന്യാസികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ പൈതൃകത്തിന്റെ ആധാരശിലകളായി വേദങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ വ്യാഖ്യാനിച്ചു, ശിഷ്യന്മാരെ വേദം പഠിപ്പിച്ചു, വൈദിക വിധിപ്രകാരം തന്നെ വേണം വിവാഹമെന്ന് പ്രഖ്യാപിച്ചു. ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചപ്പോഴത്തേക്കും സംശയം തോന്നിയപ്പോ പഴനിയിൽ ചെന്ന ക്ഷേത്രത്തിന്റെ നീളവും വീതിയും ഉയരവും കൊണ്ടുവന്നിട്ടാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും സുന്ദരേശ്വര ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. ഓരോ ക്ഷേത്രങ്ങളിലും മൂലമന്ത്രവും പ്രാർത്ഥനാ ഗീതങ്ങളും ധ്യാന ശ്ലോകങ്ങളും എഴുതി. ഇതിന്റെ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ കുരിശ് ഒരു സ്ഥലത്തും വെച്ചില്ല പിണറായി വിജയൻ സാറേ. ഈ വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് മഞ്ഞ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞത് യേശു ക്രിസ്തു അത് ഉപയോഗിച്ചത് കൊണ്ടോ? ലെനിനും സ്റ്റാലിനും മാർക്സും ഏംഗൽസും എന്നീ കൊലയാളികള് ഉപയോഗിച്ച വസ്ത്രമായതുകൊണ്ടല്ല, മറിച്ച് ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗവും പ്രതിനിധീകരിക്കുന്ന മഞ്ഞവസ്ത്രം എന്ന് ശ്രീനാരായണ ഗുരുദേവനെ എടുത്തു പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം വൈദിക മന്ത്രങ്ങൾക്ക് തുല്യമാണ്. മാത്രമല്ല, നെയ്യാറ്റിങ്കര, പാറശാല, ഊരമ്പ്, അമ്പൂരി, കാട്ടാക്കട മുതൽക്ക് ചെങ്ങന്നൂര് വരെ ഈഴവ സമുദായത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരികയുണ്ടായി.
ഏതെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ പിഴുതെറിഞ്ഞ് അവിടെ കുരിശി വെച്ചപ്പോ അതാരാണോ ചെയ്തത്, ആ ഈഴവ സുഹൃത്തുക്കളെ എല്ലാം തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്ന് ആ ചെറിയ ക്ഷേത്രങ്ങളിലെ കുരിശ് പിഴുതെറിയിപ്പിച്ച് അവിടെ അവിടെ നല്ല വൈദിക വിഗ്രഹങ്ങളെ ഗുരുദേവൻ പ്രതിഷ്ഠിപ്പിച്ചു. ജാതി ഭേദം ഉണ്ടാവാൻ പാടില്ലെന്നാ പറഞ്ഞത്, മതദ്വേഷം ഉണ്ടാവാൻ പാടില്ലെന്നാ പറഞ്ഞത്, മതഭേദം ഉണ്ടാവാൻ പാടില്ലെന്നല്ല പറഞ്ഞത്. മതഭേദമുണ്ടെന്ന് നാരായണ ഗുരുദേവൻ അറിയാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ക്രിസ്തുമതം സ്വീകരിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് വന്ന ഈഴവ സുഹൃത്തുക്കളോടാണ്. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുമതം ഉപേക്ഷിക്കണമെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളാനാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. നാരായണ ഗുരുദേവൻ എന്തെല്ലാമാണ് പറഞ്ഞത് ചെയ്തതെന്ന് അറിയണമെങ്കിൽ കുന്നത്ത് നാട് SNDP യൂണിയനിലുള്ളവർ പബ്ലിഷ് ചെയ്ത നാരായണ വൈഖരി എന്നൊരു പുസ്തകം ഉണ്ട്, അതൊന്നും ഒരിക്കലെങ്കിലും വായിക്കാം. തലയ്ക്കകത്ത് ഒന്നും ഇല്ലാതെ വയറ്റിലുള്ളത് വയറ്റി കിടക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി സെക്രട്ടറി ഒന്ന് അറിയണം ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന്. ആ നാരായണ ഗുരുദേവൻ ഭാരതീയ പൈതൃകത്തിന്റെയും ആയുർവേദത്തിന്റെയും മന്ത്രത്തിന്റെയും പൂജയുടെയും വിധിയിലൂടെ എങ്ങനെയാണ് ഹിന്ദു ധർമ്മം പ്രചരിപ്പിച്ചത് എന്ന് കൃഷ്ണനാശാൻ എന്നൊരു വ്യക്തി ക്രിസ്തുമത ചേതനം പഠിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഈ കൃഷ്ണനാശാൻ ഇല്ലായിരുന്നെങ്കിൽ, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന്. അതൊക്കെ നാരായണ ഗുരുദേവനെ കൺവെർട്ട് ചെയ്യാൻ വന്ന പോർച്ചുഗീസ് പാതിരിയോട് പറഞ്ഞത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ പഠിച്ചതിന് ശേഷം പോലെ ബൈബിൾ ഒന്ന് പഠിക്കാൻ, ആയിരക്കണക്കിന് ഭാരതീയ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ ബൈബിൾ പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നോക്കാം എന്ന് പറഞ്ഞ ആ മിഷണറി പറഞ്ഞത് ഞങ്ങളെ ചവിട്ടി പുറത്താക്കാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ഗുരുദേവൻ പറഞ്ഞു, ആരെയും ഭാരതം ചവിട്ടി പുറത്താക്കിയിട്ടില്ല, എല്ലാവരെയും അടിച്ചകത്താക്കുക ചെയ്തിട്ടുള്ളത്. ഓർമ്മിക്ക, നാരായണ ഗുരുദേവൻ ഒരു ഹൈന്ദവ ആചാര്യനാണ്, ഒരു ഹിന്ദു ഋഷി പരമ്പരയിൽപ്പെട്ട ആളാണ്. ആര് അംഗീകരിച്ചാലും വിരോധമില്ല, ആര് അംഗീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. ഏത് സദസ്സിൽ വന്ന് വേണമെങ്കിലും ഇത് പറയാൻ തയ്യാറാണ്, പറയാറുമുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നാരായണ ഗുരുദേവനെ സാക്ഷി നിർത്തിയിട്ട് ഗർഭാപസിയെയും മതപരാവർത്തനത്തെയും ന്യായീകരിച്ചു എങ്കിൽ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നാരായണ ഗുരുദേവന്റെ ഭക്തൻ. നാരായണ ഗുരുദേവനെയും സ്വാമി വിവേകാനന്ദനെയും ഭാരതീയ പൈതൃകത്തെയും അവഹേളിച്ച് കർദിനാളിന് പൂച്ചെണ്ടും അതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പിന്റെ അവിടെ അന്ത്യുറക്കത്തിനും പോയ ആളല്ല നാരായണ ഗുരുദേവനും വെള്ളാപ്പള്ളി നടേശനും എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. മാത്രമല്ല, നാരായണ ഗുരുദേവൻ പറഞ്ഞ അതേ ആശയത്തിലൂടെയാണ് വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇപ്രാവശ്യം 6 കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചത്. 6 കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചപ്പോ ഇവിടെ ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാര് കൂവി വിളിച്ച് നടന്നു, ലക്ഷങ്ങൾ പങ്കെടുത്തു. അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ 6 മന്ത്രിമാരെ ഇപ്രാവശ്യം ശിവഗിരി തീർത്ഥാടനത്തിന് വിളിച്ചപ്പോ കേരളത്തിലെ മന്ത്രിമാരെയും വിളിച്ചിരുന്നു. വിളിച്ചപ്പോ ഇവിടുത്തെ CPM-കാരും ബാക്കിയുള്ളവരും കൂവി വിളിച്ചില്ല. എന്താ കാരണം അറിയോ? കുറെ ആണത്വമുള്ള സന്യാസിമാര് വർക്കല ശിവഗിരി ആശ്രമത്തിനകത്തുമുണ്ട്, ആണത്വമുള്ള SNDP യോഗം നേതാക്കള് ഇവിടെ പുറത്തുമുണ്ട്. 17.5% കൊഴിഞ്ഞുപോക്ക് തിരിച്ച നമ്പർ ആകുന്നത് വരെ ഇത് തുടരുകയും ചെയ്യും. ഇപ്പൊ 17.5 അത് തിരിച്ചിട്ടാൽ എത്രയാകും? അത് സംഭവിക്കും. ഹിന്ദുവിനെ അവഹേളിച്ച് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സംരക്ഷിക്കാൻ പാർട്ടി പ്ലീനം ഓഫീസിൽ പോലും പ്രാർത്ഥനാലയം ഉണ്ടാക്കി നിസ്കരിക്കാൻ സൗകര്യമുണ്ടാക്കിയതും അച്ഛന്മാരെ കന്യാസ്ത്രീകളെയും ബിഷപ്പുമാരെയും പാർട്ടി മീറ്റിംഗില് അധ്യക്ഷ പദവിയുടെ തൊട്ടടുത്ത് ഇരുത്തിയതുമെല്ലാം ഹിന്ദുക്കൾ കാണുന്നുണ്ട് പിണറായി വിജയൻ. നിങ്ങൾ അറിയണം, കേരള ജനതയെ അനവധി കാലം പറ്റിക്കാൻ സാധിക്കില്ല എന്ന്. ഇതൊന്നും നിങ്ങൾ തിരിച്ചറിയുന്ന കാലം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കാലം തീരും, അല്ലെങ്കിൽ നിങ്ങൾ കസേരയൊഴിയും. അതുപോലെ തന്നെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അവസാനം നിങ്ങൾ തന്നെ പശ്ചാത്തപിച്ച്
പറയേണ്ടി വരും. ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പഴനിയിച്ചെന്ന് പ്രസംഗിച്ചതുപോലെ നമസ്കരിച്ചതുപോലെ ഇ കെ നായനാരുടെ ഭാര്യയും മകനും ഗുരുവായൂർ അമ്പലത്തിൽ പോയ പോലെ കെ ആർ ഗൗരിയമ്മ ഇപ്പൊ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ചോറ്റാനിക്കരയിൽ 25,000 രൂപ കാണിക്കയിട്ടതുപോലെ ഇവിടെ അച്യുതാനന്ദൻ സാറ് ഹരിശ്രീ ഗണപതയേ നമ എന്ന് എന്ന് വിജയദശമി ദിവസം കുട്ടികളെ എഴുതിച്ചതുപോലെ ഓരോ നേതാവിന്റെ മക്കളും ഭാര്യയെയും പോലും മാറ്റാൻ പറ്റാത്ത നിങ്ങൾ ഓരോ നേതാവിന്റെയും മക്കളെയും ഭാര്യമാരെയും പോലും മാറ്റാൻ പറ്റാത്ത നിങ്ങൾ ഒരിക്കൽ മാറുമ്പോൾ ഈ കേരള ജനതയ്ക്ക് അത് അത്ഭുതം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ തലതൊട്ടപ്പന്മാരെല്ലാം മാറിയ ഒരു സ്ഥലമാണ് കേരളം. കേരളവും ഭാരതവും നിലനിൽക്കും. നിങ്ങളെ പോലെയുള്ളവര് വരികയും പോവുകയും എല്ലാം ചെയ്യുമ്പോ ഇവിടെ കംസനും രാവണനും കുംഭകർണനും ഹിരണ്യകശിപുവും എല്ലാം ഉണ്ടായിരുന്നു, ഉണ്ട്, ഇനിയും ഉണ്ടാകുകയും ചെയ്യുമെന്ന് രാമായണവും മഹാഭാഗവതവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിന്ദുക്കൾക്ക് നല്ലോണം അറിയാം പല രൂപത്തിലും ഭാവത്തിലുമാണ് കംസന്മാരും ഹിരണ്യകശിപുമാരും രാവണന്മാരും വരുന്നതെന്നും നമുക്കറിയാം. അതിനെയൊക്കെ കുറെയൊക്കെ തലോടി ഇല്ലാതെയാക്കാൻ ശ്രീകൃഷ്ണനോ മഹാവിഷ്ണുവോ പല രൂപത്തിലായിരിക്കും അവതരിക്കുന്നത്. അതിലൊരവതാരമായിരിക്കാം വെള്ളാപ്പള്ളി നടേശനും, അതിൽ കുറെ അവതാരങ്ങളായിരിക്കാം വർക്കല ശിവഗിരി ആശ്രമത്തിലെ സ്വാമിമാരും, അതിലെ കുറെ അവതാരങ്ങളായിരിക്കാം മോഡിയും ജെയ്റ്റ്ലിയും അല്ലെങ്കിൽ അതേപോലെയുള്ളവരും എന്ന് വെറുതെയെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ഇത്രയും കാലം ചെയ്ത പരമാബദ്ധത്തിന്റെ പരമകാഷ്ഠ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആചാര്യന്മാർ ലെനിനും സ്റ്റാലിനും മാർക്സും ഏംഗൽസും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടും എ കെ ജിയും കൃഷ്ണപിള്ളയും നിങ്ങൾക്ക് സദ്ബുദ്ധി തരട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ എന്ന സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.